ജിൽസി, ഇപ്പോൾ ഏറ്റവും ഖേദകരമായ കാര്യം പോലീസിൽ നിന്നും നമുക്ക് എസ് സി പിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബൈക്ക് യാത്രക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും ഭാരമേറിയ ഒരു ബസ് ഏറെ നേരം ഈ ബൈക്ക് യാത്രക്കാരന്റെ മുകളിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുമെന്നുള്ളത് ഒരു പ്രതീക്ഷയാണെങ്കിൽ പോലും വലിയ പരിക്കുകളോടെയായിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചത്. പക്ഷേ അല്പസമയം മുൻപ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം വളരെ ഖേദകരമായ വാർത്തയാണ്. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വാർത്തയാണ് ബസ് ഉയർത്തി നിർത്താൻ കഴിഞ്ഞെങ്കിലും അതിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. അദ്ദേഹം ഗുരുതര പരിക്കുകളോടെ ജീവനോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ചിരുന്ന വിവരങ്ങളെങ്കിൽ അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വളരെ സങ്കടകരമായ ഖേദകരമായ വാർത്ത തന്നെയാണ് നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുകൂടെ നോക്കാം. മോസിന, അവിടെ നിന്ന് ഈ അപകടം കണ്ട ആളുകളുടെ പ്രതികരണം ലഭിക്കുമെങ്കിൽ അതുകൂടെ ലഭ്യമാക്കണം. ഒപ്പം തന്നെ അടുത്ത നടപടികൾ, ഈ പ്രദേശത്തെ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി. എന്താണെങ്കിലും ഇവിടെയുള്ള ദൃക്സാക്ഷി വിവരങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമാക്കേണ്ടത്. താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരനെ, അപ്പൊ മഴ ഉണ്ടായിരുന്നു, മഴ ഉണ്ടാകും. ഈ വണ്ടി തിരിച്ചു പെട്ടെന്ന് ചവിട്ടിയപ്പോ ബൈക്ക് കുറയിലുണ്ടായിരുന്നു. ആ ബൈക്കിന്റെ സൈഡിന്റെ പതുക്കളും മുട്ടി ആ ബൈക്ക് വീടത്തിലേക്ക് മറഞ്ഞു. അപ്പൊ ഇവൻ ചവിട്ടുകയും ചെയ്തു. പക്ഷെ ഒറ്റ ചവിട്ടില് സ്ലിപ്പായി അപ്പുറത്തേക്ക് വീണു. അങ്ങനെ ആ ബൈക്ക് ആ മീഡിയത്തിന് മേലാണ് സംഭവിച്ചത്. ഈ വശത്ത് ജിൽസി ക്രെയിൻ, രണ്ട് ക്രെയിൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ബസ് അവിടുന്ന് മാറ്റുകയാണ്. അതുകൊണ്ടാണ് പോലീസുകാർ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഫ്രെയിം ചെയ്ത് മാറിയത്. കാരണം അപകടം വരുത്തിവെക്കരുത്, മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറി നിന്നത്. എന്താണെങ്കിലും പ്രതികരണം, നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാം. എന്താണെങ്കിലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി നേരെ നിർത്തിയിരിക്കുകയാണ്. ഈ ഇടതുവശത്തായിരുന്നു, ക്ഷമിക്കണം, ആ ബസ് മറിഞ്ഞ ആ ഭാഗത്ത് നിന്നും ബസ്സിനെ ഉയർത്തി നേരെ നിർത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമാണ് രൂക്ഷമായിരിക്കുന്നത് രണ്ട് വശത്തും, ആലപ്പുഴ ഭാഗത്തും അതുപോലെ എറണാകുളം ഭാഗത്തേക്ക്. പ്രധാന ജംഗ്ഷനാണ് മടവന ജംഗ്ഷൻ. ഇവിടെ സ്ഥിരമായി മിക്കവാറും ഈ അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും പലതവണ നമ്മൾ വാർത്ത നൽകിയതാണ്. ഈ സിഗ്നലിൽ ഈ നാലും കൂടിയ സിഗ്നലാണ് ആ സ്ഥലത്ത് ഇത്തരത്തിൽ അമിത പ്രത്യേകിച്ച് പുലർക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. കാരണം അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ സിഗ്നലിൽ നിർത്തുന്നതിന് മുമ്പ് തന്നെ അപകടത്തിൽപ്പെടുന്ന അവസ്ഥകൾ, സിഗ്നൽ തെറ്റിച്ചെത്തി അപകടത്തിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ നൽകാറുണ്ട്. ഇന്ന് പക്ഷേ ഇത് കൃത്യമായി സിഗ്നൽ പാലിച്ച് തന്നെയാണ് ബസ് നിർത്തിയതെന്ന് പറയപ്പെടുന്നു. പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെട്ടത് മൂലം ഡിവൈഡ് ഈ മീഡിയനിൽ കയറി മറിഞ്ഞു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, ബസ് അവിടെ നിന്നും ഉയർത്തി അത് നീക്കി മാറ്റിയിടുകയാണ്. എങ്കിൽ മാത്രമേ ഗതാഗതം പഴയപടിയാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നടപടിയാണ് പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ നാട്ടുകാരുൾപ്പെടെ ആ സമയത്ത് വലിയ രീതിയിലാണ് രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കാളികളായി നമുക്കറിയാം. യാത്രക്കാർ നിരവധിയായി ഉണ്ടായിരുന്നു. കല്ലടയുടെ ബസ്സാണ്, അപ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ യാത്രക്കാരുടെ പരിക്ക് ആർക്കും ഗുരുതരമല്ല, ഡ്രൈവർ ഉൾപ്പെടെ സേഫ് ആണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത്യധികം ഖേദകരമായ വാർത്ത, ഏറെ നേരം ഈ ബസ്സിനടിയിൽ പെട്ടുപോയ ബൈക്ക് യാത്രികൻ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. രക്ഷപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ആശുപത്രിയിൽ നിന്നും കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് എസ് സി പി ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി, മരണപ്പെട്ടത് ആരാണ്, എവിടെയുള്ള ആളാണ് എന്നൊന്നും തന്നെ വ്യക്തത വരുത്താൻ സാധിക്കും. യെസ്, എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ, വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ നിമിഷങ്ങളിൽ തേടിയെത്തുന്നത്. ഈ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ രക്ഷിച്ച സമയത്ത് ജീവനോട് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നൊരാശ്വാസം രക്ഷാപ്രവർത്തകർക്കും പോലീസിനുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. എറണാകുളം മാടവനയിലാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ ബൈക്ക് യാത്രികന് മേൽ മറിഞ്ഞത്. ഈ ബൈക്ക് യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഈ ബസ്സിലുള്ള ആളുകളെ
നിസ്സാര പരിക്കുകളോടെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഡ്രൈവർക്കും കാര്യമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസ് മറിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാരുടെ സംഘമൊക്കെ അതിനകത്ത് നിന്ന് ബസ്സിൽ നിന്ന് ആളുകളെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ബസ്സിനകത്തുള്ള ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റാർക്കും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ബൈക്ക് യാത്രികന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്.